بسم الله الرحمن الرحيم فأقبل بعضهم على بعض يتساءلون ആ സ്വർഗവാസികളിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പരസ്പരം പല ചോദ്യങ്ങളും ചോദിക്കും. قال قائل منهم إني كان لي قرين അവരിൽ നിന്ന് ഒരു വക്താവ് പറയും, തീർച്ചയായും എനിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. يقول أئنك لمن المصدقين അവൻ പറയുമായിരുന്നു, തീർച്ചയായും നീ പരലോകത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണോ? അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമദീനൂൻ നാം മരിച്ചിട്ട് മണ്ണും അസ്ഥിശകലങ്ങളുമായി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങൾ നൽകപ്പെടുന്നതാണോ? قال هل انتم مطلعون തുടർന്ന് ആ വക്താവ് കൂടെയുള്ളവരോട് പറയും, നിങ്ങൾ ആ കൂട്ടുകാരനെ എത്തി നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? فطلع فرآه في سواء الجحيم എന്നിട്ട് അദ്ദേഹം എത്തി നോക്കും. അപ്പോൾ അദ്ദേഹം അവനെ നരകത്തിന്റെ മധ്യത്തിൽ കാണും. അദ്ദേഹം അവനോട് പറയും, അല്ലാഹുവേ തന്നെയാണ്, നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്തേക്കുമായിരുന്നു. ولولا نعمة ربي لكنت من المحضرين എന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ആ നരകത്തിൽ ഹാജരാക്കപ്പെടുന്നവരിൽ ഞാനും ഉൾപ്പെടുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فأقبل بعضهم على بعض يتساءلون قال قائل منهم إني كان لي قرين
يقول وإنك لمن المصدقين أإذا متنا وكنا ترابا وعظاما أإنا لمدينون قال هل أنتم مطلعون فاطلع فرآه في سواء الجحيم قال تالله إن كدت لتردين ولولا نعمة ربي لكنت من المحضرين ولا خير في بد امرئ متلون إذا الريح مالت مال حيث تميل جواد إذا استغنيت عن أخذ ماله وعند احتمال الفقير عنك بخيل فما أكثر الإخوان حين تعدهم ولكنهم في النائبات قليل സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയ ഈ സദസ്സ് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ പട്ടികയിൽ രേഖപ്പെടുത്താൻ മാത്രം മഹത്വമേറിയ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുകയും നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള സർവ ദോഷങ്ങളും അള്ളാഹു അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുറത്തു തന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് വളരെയേറെ ശ്രദ്ധ ഉണ്ടാകാൻ പര്യാപ്തമായ നിലക്ക് അള്ളാഹു അവന്റെ ദൂതനിലൂടെ പഠിപ്പിച്ച മഹത്തായ ഒരു കാര്യമാണ് താൻ ബന്ധപ്പെടുന്നതും ഇടപഴകുന്നതും പ്രവർത്തിക്കുന്നതുമായ മേഖലകൾ ഇസ്ലാമികമായിരിക്കണം എന്ന പ്രത്യേകമായ നിർദ്ദേശം. ഒരു മനുഷ്യൻ നന്നാകുന്നതിലും അതുപോലെ തന്നെ ചീത്തയായി ദുഷിക്കുന്നതിലുമൊക്കെ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ ജീവിക്കുന്നതും ഇടപഴകുന്നതുമായ മേഖലകളെ മനസ്സിലാക്കിയാൽ അയാളെപ്പറ്റി ഒരു ഏകദേശ ധാരണ ആർക്കും ലഭിക്കും എന്നത് സർവാംഗീകൃതമായ ഒരു തത്വമാണ്. ഒരാളെ അറിയാൻ അയാളുടെ ചങ്ങാതിയെ നോക്കിയാൽ മതി എന്ന് സാധാരണ പറയാറുണ്ട്. നമുക്കറിയാം എത്രയോ ആളുകൾ നാട്ടിൽ വളരെ മോശമായി ജീവിച്ചിരുന്ന എത്രയോ ആളുകൾ ഈ പ്രവാസ ജീവിതത്തിനിടക്ക് നന്നാവുകയും വളരെയേറെ ആവേശഭരിതമായ പത്തനങ്ങൾ കാഴ്ചവെക്കുകയും ജീവിതത്തെ മുഴുവൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വിധേയമാക്കുന്ന നിലയിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോയി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നേരെ മറിച്ചും നമ്മുടെ അനുഭവത്തിൽ ധാരാളമുണ്ട്. നാട്ടിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളിലും ആരാധനകളിലുമൊക്കെ സജീവമാവുകയും നിഷ്ഠ പുലർത്തുകയും ചെയ്തിരുന്ന എത്രയോ ആളുകൾ പ്രവാസലോകത്ത് വന്നതിന്റെ ശേഷം ദുഷിച്ചു പോവുകയും സർവ തോന്നിവാസങ്ങളുടെയും
പ്രചാരകരും ആളുകളുമായി മാറിയ ദുഃഖകരവും അത്യന്തം വേദനാജനകവുമായ സംഭവങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു യാഥാർത്ഥ്യം, മനുഷ്യൻ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളും അവന്റെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ അവനെ നന്നാക്കുന്നുണ്ട്, ദുഷിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന് വളരെ കണിശമായ നിർദ്ദേശമുള്ള പല നിർദ്ദേശങ്ങളിൽപ്പെട്ട ഒരു നിർദ്ദേശമാണ് ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, മുഅ്മിനോടല്ലാതെ നീ സഹവസിക്കരുത്, ഇസ്ലാമിന്റെ നിയമമാണ്. മഹാനായ നബി കരീം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, മുഅ്മിനായ മനുഷ്യന്റെ കൂടെയല്ലാതെ നീ സഹവസിച്ചു പോകരുത്. ഇതെന്തുകൊണ്ട് നബി